കോടികളെ വില വരുന്ന തിമിംഗര ചർദി കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട തട്ടിക്കൊണ്ടുപോകൽ കേസിൽ 7 പേർ പിടിയിൽ ഇടനിലക്കാരായ 6 പേരെയാണ് തട്ടിക്കൊണ്ടുപോയത് ഡിസിപി അനുജ് പലിവാലിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതികളെ പിടികൂടിയത് പാക് മുഹമ്മദ് സബീർ ഹഷ്മത്തുള്ള തഷ്രീഖ് മുഹമ്മദ് അജ്നാസ് മുഹമ്മദ് റമീസ് മുഹമ്മദ് തഷ്രീഫ് ആൻഡ് ഫൈസ് ഇപ്പോ കേസിന്റെ ഇൻവെസ്റ്റിഗേഷൻ നടക്കുന്നുണ്ട് ബാക്കി എല്ലാ നടപടികളും എത്ര പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്യാം കിട്ടിയ ഇൻഫർമേഷൻ കിട്ടിയ പ്രകാരം എംബർ ഗ്രീസിന്റെ കുറിച്ചാണ് പക്ഷേ ഇൻവെസ്റ്റിഗേഷൻ ചെയ്യുമ്പോൾ മാത്രം നമുക്ക് തീർച്ചയായിട്ടും പറയാൻ പറ്റും ഇപ്പോ ജസ്റ്റ് എലിഗേഷൻ മാത്രമാണ് ഇത് കൂടുതൽ ഇൻവെസ്റ്റിഗേഷൻ ചെയ്യുമ്പോൾ മാത്രം അറിയാൻ പറ്റും അഭിജിത്ത് പുഴക്കുന്ന കോഴിക്കോട് ചേർന്ന് അഭിജിത്ത് എന്താണ് കേസിന്റെ പശ്ചാത്തലം സുഹൈലി ഈ 15-നാണ് ഈ കേസിനാസ്പദമായ സംഭവം നടക്കുന്നത് മുഖ്യപ്രതിയായ അഷ്വാക്കിന്റെ കയ്യിൽ നിന്ന് മാറാട് സ്വദേശിയായ നിഖിൽ ആംബർ ഗ്രീസ് കൈവശപ്പെടുത്തിയിരുന്നു ഏതാണ്ട് 7 കോടിയോളം രൂപ പറഞ്ഞുറപ്പിച്ചായിരുന്നു ഈ ഒരു ആംബർ ഗ്രീസ് നിഖിൽ സ്വന്തമാക്കിയത് പക്ഷേ ഈ പണം നൽകാതെ ധാരണപ്രകാരമുള്ള പണം നൽകാതെ നിഖിൽ മുങ്ങുകയായിരുന്നു തുടർന്ന് ഈ പണം മുങ്ങാൻ ഈ പണവുമായി മുങ്ങാൻ നിഖിലിനെ സഹായിച്ചത് ഇടനിലക്കാരാണ് എന്നാരോപിച്ചാണ് അഷ്വാക്കിന്റെ നേതൃത്വത്തിലുള്ള സംഘം ഇടനിലക്കാരായ 6 പേരെ തട്ടിക്കൊണ്ടുപോയത് ഇവരെ പെരിന്തൽമണ്ണയിലെ ഒരു രഹസ്യ കേന്ദ്രത്തിൽ വെച്ച് മർദ്ദിക്കുകയും ചെയ്തിരുന്നു പിന്നീട് ഇതിൽ 4 പേരെ വിട്ടയച്ചു തുടർന്ന് ഈ തട്ടിക്കൊണ്ടുപോകപ്പെട്ടവരിൽ കുടുംബം നൽകിയ പരാതിയിലാണ് ഡിസിപിയുടെ നേതൃത്വത്തിലുള്ള സംഘം അന്വേഷണം ഏറ്റെടുക്കുന്നത് ഇവരെ പെരിന്തൽമണ്ണയിലുള്ള വീട്ടിൽ നിന്നാണ് പോലീസ് കണ്ടെത്തുന്നത് ഇവർ വളരെ അവശ നിലയിലുമായിരുന്നു ഏതായാലും ഈ അറസ്റ്റിലാക്കപ്പെട്ട 7 പേരെ നിലവിൽ കോടതിയിൽ ഹാജരാക്കുന്നതിനായി കൊണ്ടുപോയിട്ടുണ്ട് സുഹൈ ശരി അഭിജിത്ത് പുഴക്കുന്നാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്